Hi drama lovers, let's watch, let's love, let's dream. I am your drama queen. വാങ്മുവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾ ഹേസുവിനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ബുക്ക് അകലെ നിന്നും കത്തിയെല്ലാം എറിഞ്ഞ് അയാളെ കൊല്ലുന്നു. വാങ്സോ ഹേസുവിനെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവളെ വെറുതെ വിടണമെന്നൊക്കെ ബുക്കും പറയുന്നു. ഹേസുൻ ഇതിലൊന്നും ഒരു പങ്കുമില്ല. സോൾജിയേഴ്സ് എല്ലാവരും അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ബുക്ക് വാങ്സോയോട് പറയുന്നു. ഹേസു പറയുകയാണ്, എന്നെ കൊല്ലരുത്, എനിക്ക് വഴിതെറ്റിപ്പോയതായിരുന്നു, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ വാങ്സോ ഹേസുവിനെ വിട്ടു കഴിയുമ്പോൾ ഹേസുവിന് എന്തെങ്കിലും മുറിവൊക്കെ പറ്റുമോ എന്ന് വൂക്കും നോക്കുന്നു. അതിനുശേഷം ഹേസു പറയുകയാണ്, ഞാൻ കുറേ അധികം ആളുകളെ കണ്ടിരുന്നു, അവന് മാസ്കൊക്കെ ഇട്ട കുറേ ആളുകളെ കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. അവരുടെ ഒരു തലവനൊക്കെ ഉണ്ടായിരുന്നു, അയാളാണ് കൊല്ലാനായിട്ടുള്ള നിർദ്ദേശമെല്ലാം കൊടുത്തത്. പക്ഷേ ഞാൻ അയാളുടെ ഫേസ് ഒന്നും കണ്ടില്ല എന്നും ഹേസു പറയുന്നു. കൊട്ടാരത്തിലുള്ള വാങ്മോയ്ക്ക് വളരെയധികം വിഷമമായിട്ടിരിക്കുകയാണ്. വാങ്മു പറയുകയാണ്, വാങ്സോനെ ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്താൻ പാടില്ലായിരുന്നു, അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് അവന് പരിക്കെല്ലാം ഏറ്റത്. നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ചോയും പറയുന്നു. അവൻ സ്വന്തം ഇഷ്ടത്തിനല്ലേ നിൻ്റെ സ്ഥാനത്ത് വന്നതെന്നും പറയുന്നു. പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ എൻ്റെ അനിയനെ ഉപയോഗിക്കുകയായിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാനൊരു നല്ല സഹോദരനല്ല എന്നൊക്കെ വാങ്മു പറയുന്നു. ഹേസു ആളുകളെയൊക്കെ കൊല്ലുന്നത് കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ബുക്കും വാങ്സോയും കൂടി അന്വേഷണം എല്ലാം നടത്തുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി പോലും ഉണ്ടായിരുന്നില്ല. ഹേസു പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറഞ്ഞ് ഹേസുവിനെ വാങ്സോ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ബുക്ക് അവിടുത്തെ മരത്തിലെല്ലാം ബ്ലഡ് കിടക്കുന്നത് ശ്രദ്ധിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇതെല്ലാം സത്യമാണെന്ന് ബുക്കും പറയുന്നു. അങ്ങനെ ബുക്ക് പറയുകയാണ്, അവരെ എല്ലാവരെയും കൊല്ലാൻ വിട്ട ആൾ തന്നെയാണ് ഇപ്പോൾ അവരെയും കൊന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാളെയല്ലേ നീ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വൂക്കിനോട് വാങ്സോ ദേഷ്യപ്പെടുന്നു. ഹേസുവിനൊരു അപകടം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അയാളെ കൊന്നതെന്ന് വൂക്കും പറയുന്നു. വാങ്സോയുടെ കൈ മുറിഞ്ഞിരിക്കുന്നതൊക്കെ കാണുമ്പോൾ വൂക്ക് പറയുകയാണ്, ആദ്യം നീ നിൻ്റെ കൈ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്, പിന്നീട് നമുക്ക് ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാമെന്ന്. വാങ്സോ പോയി കഴിയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഹേസുവിൻ്റെ വിഷമയെല്ലാം ഹേസു പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഹേസു ഒരുപാട് കരയുന്നു. വൂക്കിനെ എങ്ങനെയാണ് ഹേസുവിനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ഹേസു പറയുകയാണ്, വാങ്സോ എന്നെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വാങ്സോനെ കാണാൻ എത്തിയതെന്നൊക്കെ. ഇനിയും എന്നെ അയാൾ കണ്ട കൊന്ന് കളയുമെന്നൊക്കെ ഹേസു പറയുമ്പോൾ ബുക്കിന് ചിരിയൊക്കെ വരുന്നു. അതിനുശേഷം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഹേസുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ക്വീൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. വാങ്സോ കാരണമാണ് തൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞത്. വാങ്സോ വാഗ്മുവിൻ്റെ വേഷം ധരിച്ച് എത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വാഗ്മുവിനെ കൊല്ലാൻ സാധിച്ചേനെ. യോ പറയുകയാണ്, ഇതിനെല്ലാം പിന്നിൽ ചോയ്ജിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്കൊക്കെ ചോയ്ജിയും സോയും മാറി നിന്നൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ക്വീൻ പറയുകയാണ്, നമ്മളോട് മാർഷൽ ആർട്സ് ഒന്നും അറിയില്ല എന്ന് വാങ്സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവൻ അറിയാമായിരുന്നു. ഒരിക്കലും അവനെ ദത്തെടുത്ത കാങ് ഫാമിലി ഇതൊന്നും അവനെ പഠിപ്പിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ക്വീൻ പറയുകയാണ്, ചോയ്ജിയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെങ്കിൽ ഉറപ്പായിട്ടും കിങ്ങും ഇതെല്ലാം അറിഞ്ഞിരിക്കും. വാങ്സോനെ ആരൊക്കെയാണ് കാണാൻ ചെന്നിട്ടുള്ളതെന്നെല്ലാം നീ അന്വേഷിച്ചിരുന്നോ എന്നും യോനോട് ചോദിക്കുന്നു. അപ്പോൾ യോ പറയുകയാണ്, നമ്മൾ കുറേ ചാരന്മാരെയെല്ലാം ഷിൻചോയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞത് വാങ്സോനെ കാണാൻ ആരും ഇന്നേ വരെ വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ക്വീൻ പറയുകയാണ്, എന്തായാലും വാങ്സോ ഇപ്പോൾ വന്നതിന് പിന്നിലെ ലക്ഷ്യമൊന്നും നമുക്കറിയില്ല, നമ്മൾ എത്രയും വേഗം അവനെ തിരിച്ച് പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല. പക്ഷേ ഒരു കാര്യം മാത്രം നിനക്ക് ഞാൻ ഉറപ്പ് തരാം, ഗോറിയോ അത് നിൻ്റേതാണ്. വൂക്കിൻ്റെ വീട്ടിൽ വാങ്സോയ്ക്ക് മരുന്നെല്ലാം വെച്ച് കൊടുക്കുകയാണ് യോൻ. അതിനിടയിൽ യോൻ ചോദിക്കുകയാണ്, നീ എന്നാണ് ഷിൻജു എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നത്? എല്ലാ പ്രിൻസും ഇവിടെയല്ലേ ഉള്ളത്, അതുകൊണ്ട് നിനക്കും ഇവിടെ നിന്നൂടെ എന്നൊക്കെ യോൻ ചോദിക്കുന്നു. പക്ഷേ ഞാൻ അവരെ പോലെയൊന്നുമല്ല, എനിക്ക് മലയുടെയൊക്കെ മുകളിൽ മറ്റ് ആനിമൽസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്ന് വാങ്സോ പറയുന്നു. നീ നിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് മറയ്ക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് യോൻ പറയുന്നു. പിന്നീട് വാങ്സോയുടെ ഫേസ് എല്ലാം യോൻ തുടച്ചു കൊടുക്കുന്നു. ഇവരുടെ രണ്ടു പേരുടെയും അച്ഛന്മാരൊന്നാണെങ്കിലും ഇവരുടെ ബ്രദറും സിസ്റ്ററും ആണെങ്കിലും യോന് വാങ്സോനെ ഇഷ്ടമാണ്. അതിനുശേഷം യോൻ പോകാൻ തുടങ്ങുമ്പോൾ വാങ്സോ പറയുകയാണ്, നീ വലുതാകുമ്പോൾ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും അതിശയത്തോടെ ഓർത്തിട്ടുണ്ടായിരുന്നു. ഹേസുവിൻ്റെ മുറിവെല്ലാം ചെയ് തൂത്തൊക്കെ കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ലേഡി ഹേക്കാണ് ഹേസുവിനേക്കാളും വിഷമമൊക്കെ ഉള്ളത്. നീ എന്തിനാ അറിയില്ലാത്ത വഴിയിലൂടെയൊക്കെ പോകാൻ പോയത്, അതുകൊണ്ടല്ലേ അയാളുടെ കയ്യിൽ നിന്നെ കിട്ടിയതെന്നൊക്കെ ലേഡി ഹേക്ക് ചോദിക്കുന്നു. അപ്പോൾ വൂക്കും അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, എന്തായാലും നമുക്ക് അവളെ ജീവനോടെ കിട്ടിയാലോ എന്നൊക്കെ പറയുന്നു.
എന്തായാലും എനിക്ക് ലക്കൊക്കെ ഉള്ളതുകൊണ്ട് ജീവനോട് വരാൻ പറ്റിയെന്നൊക്കെ ഹെയ്സുവും പറയുന്നു. ഹെയ്സുവിൻ്റെ ഓരോ വർത്തമാനവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ ബുക്കിനും ചിരി വരുന്നു. അതെല്ലാം ലേഡി ഹേ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെയ്സുവിനെ രക്ഷിച്ചതിൽ വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ ലേഡി ഹേ ബുക്കിനോട് പറയുന്നു. എന്തായാലും ഞാൻ കാരണം കുറേ അധികം ഭാരങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായില്ലെന്നും ലേഡി ഹേ പറയുന്നു. അപ്പോൾ ബുക്ക് പറയുകയാണ്, ഞാനൊരിക്കലും ഹെയ്സുവിനെ ഒരു ഭാരമായിട്ടൊന്നും കണ്ടിരുന്നില്ല. അവൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പോലും അറിയാതെ പലപ്പോഴും അവളുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാറുണ്ട് എന്നും പറയുന്നു. എന്നോടെല്ലാവരും വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ, പക്ഷെ അവൾ മാത്രം വളരെയധികം വ്യത്യസ്തയാണെന്നും ബുക്ക് പറയുന്നു. ഹെയ്സുവിനെ കുറിച്ച് പറയുമ്പോൾ ബുക്കിന് 100 നാവാണെന്നുള്ള കാര്യമൊക്കെ ലേഡി ഹേക്ക് മനസ്സിലാകുന്നു. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ചിരിയെല്ലാം വെച്ചുകൊണ്ട് ലേഡി ഹേ പറയുകയാണ്, ഹെയ്സുവിനെ നിങ്ങൾ വളരെയധികം കാര്യമായിട്ട് നോക്കുന്നുണ്ട്, അതിന് നന്ദിയുണ്ട് എന്ന്. വാങ്സോ ഹെയ്സു വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹെയ്സും ചെയ്യും കൂടി വന്നു കഴിയുമ്പോൾ ചെയ്യോട് പൊക്കളന് വാങ്സു പറയുന്നു. അതിനുശേഷം ഹെയ്സു ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലേ എന്നൊക്കെ വാങ്സോട് പറയുമ്പോൾ വാങ്സോ പെട്ടെന്ന് ഹെയ്സുവിൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് പറയുകയാണ്, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടൂ എന്ന്. അപ്പോഴാണ് വൂക്ക് എത്തുന്നത്. വൂക്ക് പറയുകയാണ്, അവൾക്ക് പരിക്കൊക്കെ ഏറ്റതാണ് അവളെ വിടാൻ. അങ്ങനെ വാങ്സോ വിട്ടു കഴിയുമ്പോൾ വൂക്കിനോട് ഹെയ്സു പറയുകയാണ്, ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട് എന്ന്. എന്നിട്ട് ഹെയ്സ് പറയുകയാണ്, അവരുടെ ലീഡർ എന്ന് പറയുന്നത് ഒരു മൃഗത്തിൻ്റെ തോലുകൊണ്ടുള്ള ഡ്രസ്സെല്ലാം ആയിരുന്നു ഇട്ടിരുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ വാങ്സോയ്ക്ക് യോനെയാണ് ഓർമ്മ വരുന്നത്. അന്നത്തെ ദിവസം യോയും ഇട്ടിരുന്നത് അതുപോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ വൂക്കും ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെല്ലാം പിന്നിലെ യോ ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. നീ കണ്ട കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്കാൻ വാങ്സോ ഹെയ്സുവിനോട് പറയുന്നു. അതിനുശേഷം ഇനി അറിയാതെ പോലും എൻ്റെ കൺമുമ്പിലൊന്നും വന്നേക്കരുതെന്ന് വാങ്സോ ഹെയ്സുവിനെ വാൺ ചെയ്ത് വിടുന്നു. അതിനുശേഷം ഹെയ്സ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ എന്നോട് പറയുന്നത് വെറുമൊരു നായനെ പോലെ മരിക്കാനാണോ എന്ന്. ഞാൻ നിങ്ങളോട് ജീവിക്കണമെന്ന് മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ, അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത്രയ്ക്ക് വലിയ കുറ്റമാണോ എന്നും ഹെയ്സ് ചോദിക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ വാങ്സോ ഒന്നും പറയാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹെയ്സിൻ്റെ മുറിയിൽ വൂക്ക് ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച് വെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ഇവിടെ കത്തിച്ച് വെച്ചത് കൊണ്ട് തന്നെ നീ ഒരിക്കലും ദുസ്വപ്നമൊന്നും കാണില്ല, ഒന്നുമില്ലെങ്കിൽ നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഇന്ന് കുറേ പേര് മരിച്ചതല്ലേ എന്ന്. അപ്പോൾ ഹെയ്സ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ഒരാളെ നിങ്ങൾ കൊന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ദുസ്വപ്നമൊന്നും കാണില്ല എന്ന്. ഞാൻ ഇതിനു മുമ്പ് കൊന്നപ്പോൾ ഒന്നും അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു എന്ന് ബുക്ക് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, നിങ്ങൾ ഇതിനു മുമ്പും ആളുകളെ കൊന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ബുക്ക് പറയുകയാണ്, എനിക്ക് 11 വയസ്സുണ്ടായിരുന്നപ്പം എൻ്റെ അമ്മേനെ സഹോദരിയെ രക്ഷിക്കാനായി ഞാൻ ഒരാളെ കൊന്നു. അന്ന് എനിക്ക് ഒരിക്കലും വിഷമം ഉണ്ടായിരുന്നില്ല, മറിച്ച് അവരെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് അഭിമാനമാണ് ഉണ്ടായത്. രാജകുമാരന്മാരുടെ ലൈഫിലൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അന്ന് കൊന്നതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും സ്ട്രെസ്ഡ് ആവണ്ട എന്നൊക്കെ ബുക്കിനോട് ഹെയ്സ് പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ടതായിട്ടില്ല. നിനക്ക് ആ അപകടം പറ്റിയതിന് ശേഷം കുറച്ചൊക്കെ ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്ന് ബുക്കും ഹെയ്സുവിനോട് പറയുന്നു. അതിനുശേഷം ബുക്ക് ചോദിക്കുന്നുണ്ട്, സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമെന്നില്ല. ഇതുപോലെ പല പ്രിൻസിനെ പല കാര്യങ്ങളൊക്കെ ഹെയ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊട്ടാരം കാണിക്കുന്നു. കിങ് ടൈജോ വാങ്മുവിനെയും വാങ്സോനെയും പിന്നെ നമ്മുടെ ചോയ്ജിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കൊല ചെയ്യാൻ എത്തിയതെന്നെല്ലാം വല്ല പിടുത്തവും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ രാജാവ് അവരോട് ചോദിക്കുന്നു. ഇതുവരെ ഒരു ക്ലൂവും കിട്ടിയില്ല എന്ന് ചോയ്ജിയും പറയുന്നു. നിന്റെ കൈക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് രാജാവ് വാങ്സോയോട് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് വാങ്സോയും പറയുന്നു. നീ എന്തുകൊണ്ടാണ് സ്വന്തം ലൈഫെല്ലാം റിസ്ക് ചെയ്ത് വാങ്മുവിനെ രക്ഷിച്ചതെന്ന് വാങ്സോയോട് രാജാവ് ചോദിക്കുമ്പോൾ വാങ്സോ പറയുന്നു, അതിന് കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് വാങ്മു എന്നെ ഒരു തവണ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ എനിക്ക് വാങ്മുവിനെ രക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പാഴാക്കിയില്ല. വാങ്മുവിനെ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ കണ്ടെത്താനുള്ള ചുമതല എനിക്ക് തരാമോ എന്നെല്ലാം വാങ്സോ രാജാവിനോട് ചോദിക്കുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചോട് പറയുകയാണ്, അന്വേഷണത്തിനുള്ള ചുമതല വാങ്സോയ്ക്ക് നൽകിയിരിക്കുകയാണ്, മാത്രമല്ല ഷിൻജുവിലെ ഫാമിലിയെ അറിയിക്കണം വാങ്സോ എത്താൻ വളരെയധികം ലേറ്റ് ആവുമെന്ന്. കാരണം അവനിപ്പോൾ 100 വെല്ലാം സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം കുറഞ്ഞ് പതുക്കെ അവൻ എത്തുകയുള്ളൂ. അത് കേട്ട് കഴിയുമ്പോൾ ചോദിച്ചയ്ക്കും വാങ്സോയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. എല്ലാ പ്രിൻസും ഒന്നിച്ചിരിക്കുകയാണ്, പതിവ് പോലെ തന്നെ ചെങ്ങുമുണ്ടും വളരെയധികം വഴക്ക് കൂടുകയാണ്. അതിനുശേഷം വാങ്സോ എത്ര നന്നായിട്ടാണ് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്തതെന്ന് ബോൺ ചോദിക്കുന്നു.
അപ്പോൾ യോ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, അവനെപ്പോഴും ആനിമൽസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ല എന്ന്. പക്ഷെ അവൻ നല്ലതുപോലെ പഠിച്ചതായിട്ടാണല്ലോ അവൻ ചെയ്തപ്പോൾ കണ്ടതെന്നൊക്കെ ചെങ്ങും പറയുന്നു. അത് കേൾക്കുമ്പോൾ യോ വീണ്ടും പറയുകയാണ്, അവനെ ദത്തെടുത്ത ഫാമിലി അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും അവനെ പഠിപ്പിച്ചിട്ടില്ല, അവനെ ഒരു അഭയാർത്ഥിയായിട്ട് മാത്രമേ അവരിപ്പോഴും കാണുന്നുള്ളൂ എന്നും യോ പറയുന്നു. അവൻ ഇവിടുത്തെ ഒരു പ്രിൻസ് ആണെങ്കിൽ പോലും അവനെ എല്ലാവരും അവരുടെ പരിധിക്കുള്ളിൽ നിർത്താനാണ് ശ്രമിക്കാറ്. മാത്രമല്ല അവനൊരു പ്രിൻസ് എന്ന രീതിയിലുള്ള ഒരു പരിഗണനയും അവർ ഇന്നേ വരെ കൊടുത്തിട്ടില്ല എന്നും യോ പറയുന്നു. അതിനുശേഷം ബുക്ക് യോയോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി അവരെയൊക്കെ പിടിക്കാൻ നീയും പോയിട്ടുണ്ടായിരുന്നോ എന്ന്. നിനക്കങ്ങനെ ആരെയും കാണാൻ സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ പോയ വഴി തെറ്റായിരുന്നു എന്നാണ് യോ തിരിച്ചു മറുപടി പറഞ്ഞത്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ പോലും ഒരു സത്യങ്ങളും വായിൽ നിന്നും വരരുത് എന്നൊക്കെയാണ് യോ ഓർക്കുന്നത്. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബുക്കും ശ്രദ്ധിച്ചു തന്നെ യോ പറയുന്നത് കേൾക്കുന്നു. അതിനുശേഷം രാജകുമാരന്മാരെ എല്ലാവരെയും കാണാനായിട്ട് കിങ് എത്തുന്നു. കിങ് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒണ്ണിൻ്റെ മുഖത്തെ പാടെല്ലാം കിങ് ശ്രദ്ധിക്കുന്നത്. ഒണ്ണിൻ്റെ മുഖത്തെ പാട് കണ്ടിട്ട് രാജാവിനൊട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവ് പറയുകയാണ്, ആരാണ് രാജകുമാരൻ്റെ മുഖത്ത് കൈവയ്ക്കാൻ ധൈര്യമുള്ള ആളെന്ന്. അതത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒൺ ഹേസുവിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു. തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് എൻ്റ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.